നമസ്കാരം ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ നൽകുന്ന ആഗോള കമ്പനിയായ ഇൻ്റൽ സാറ്റിൻ്റെ ഒരു കൂറ്റൻ ഉപഗ്രഹം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് നിരവധി രാജ്യങ്ങളിൽ ഇൻ്റർനെറ്റ് സേവനം തടസ്സപ്പെട്ടു ഇൻറ്റൽ സാറ്റിൻ്റെ ഉപഗ്രഹം തേർന്നത് നൂറ്റി അൻപതോളം രാജ്യങ്ങളിലെ ബ്രോഡ്ബാൻഡ് സേവനത്തെയാണ് തടസ്സപ്പെടുത്തിയിരിക്കുന്നത് യൂറോപ്പ് മധ്യ ആഫ്രിക്ക മധ്യ രാജ്യങ്ങൾ ഏഷ്യ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ ഇൻ്റർനെറ്റ് സേവനം ഏതാണ്ട് ഭാഗികമായി തന്നെ ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഉപഗ്രഹം അൻപത് കഷ്ണങ്ങളായിട്ടാണ് ചിതറി വീണത് ഇത് ബഹിരാകാശത്തിൽ വൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും ഉറപ്പായിരിക്കുകയാണ് വൻതോതിലുള്ള അവശിഷ്ട ശേഖരമാണ് ഇത് ബഹിരാകാശത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് ഇൻഡൽസാറ്റ് തേർട്ടി ത്രീ ഇ എന്ന വാർത്താവിനിമയ ഉപഗ്രഹമാണ് താർന്നത് ഉപഗ്രഹം എന്തുകൊണ്ടാണ് താർന്നു വേണമെന്ന് ഇനിയും കമ്പനി വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല ഇൻഡൽസാറ്റ് തേർട്ടി ത്രീ ഇ ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ മധ്യരേഖാതലത്തിൽ മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഉയരത്തിലെ ഭൂസ്ഥിര പ്രമണപഥത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇൻഡൽസാറ്റ് തേർട്ടി ത്രീ ഇയിൽ വളരെ പെട്ടെന്നാണ് വൈദ്യുതി തടസ്സം ഉണ്ടായതായി കഴിഞ്ഞ ഞായറാഴ്ച പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് തുടർന്ന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഉപഗ്രഹം താർന്നതായി യു എസ് സ്പേസ് ഫോഴ്സ് സ്ഥിരീകരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിലാണ് ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത് അമേരിക്കയിലെ പ്രമുഖ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ് ആണ് ഈ ഉപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് സാങ്കേതിക പ്രശ്നം കാരണം പ്രതീക്ഷയേക്കാൾ മൂന്ന് മാസം വൈകിയാണ് ഉപഗ്രഹത്തെ അന്ന് ഭ്രമണപഥത്തിൽ എത്തിച്ചിരുന്നത് കൂടാതെ മറ്റു ചില പ്രശ്നങ്ങളും ഉപഗ്രഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇൻഡൽസാറ്റ് തേട്ടത്തിൽ ഈയുടെ കാലാവധി അവസാനിക്കേണ്ടിയിരുന്നത് എന്നാൽ മൂന്ന് വർഷം മുമ്പ് തന്നെ ഉപഗ്രഹം തകർന്നു വീണിരിക്കുകയാണ് ഇതേ മാതൃകയിൽ ബോയിങ് നിർമ്മിച്ച മറ്റൊരു ഉപഗ്രഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രവർത്തനരഹിതമായിരുന്നു നേരത്തെ ഇത്തരത്തിലുള്ള ഉപഗ്രഹങ്ങൾ തകർന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉപഗ്രഹങ്ങൾ ചിഹ്ന ചിതറുകയോ പരസ്പരം കൂട്ടിയിടിക്കുകയോ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ബഹിരാകാശ മേഖലയിൽ ഉപഗ്രഹാവശിഷ്ടങ്ങൾ കൊന്നുകൂടുന്നതിന് കാരണമാകുന്നുണ്ട് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ മാത്രം ഏകദേശം പതിമൂവായിരം ടൺ മനുഷ്യനിർമ്മിതമായ അവശിഷ്ടങ്ങളുണ്ട് എന്നാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ വിലയിരുത്തൽ ഇതിൻ്റെ മൂന്നിലൊരു ഭാഗമായ നാലായിരത്തി മുന്നൂറ് ടൺ റോക്കറ്റുകളുടെ ഭാഗങ്ങൾ മാത്രമാണ് പത്ത് സെൻറ്റിമീറ്ററിലധികം വലുപ്പമുള്ള നാൽപ്പതിനായിരം അവശിഷ്ട ഭാഗങ്ങളും ഒരു സെൻറ്റിമീറ്ററിൽ താഴെ വലുപ്പമുള്ള കോടിക്കണക്കിന് കഷ്ണങ്ങളും ബഹിരാകാശത്തുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതേസമയം ഇൻ്റർസാറ്റ് തേർട്ടി ത്രീ ഇയുടെ തകർച്ചയുടെ ഭാഗമായി ബഹിരാകാശത്ത് എത്തുന്ന മാലിന്യത്തിൻ്റെ തോത് നിലവിൽ വ്യക്തമല്ല മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഉയരത്തിനായതിനാൽ തന്നെ അവശിഷ്ട ഭാഗങ്ങൾ ട്രാക്ക് ചെയ്യുന്നതോ തിരിച്ചറിയുന്നതോ എളുപ്പമുള്ള കാര്യവുമല്ല ഈ ദുരന്തം ഇൻ്റർസെറ്റ് കമ്പനിയെ സാമ്പത്തികമായി ഏറെ ദോഷകരമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ട് സംഭവത്തോടെ കമ്പനിക്ക് ഈ വർഷം ഉണ്ടാകുന്ന നഷ്ടം എട്ട് ബില്യൺ ഡോളറായി ഉയരും ഈ വർഷം കമ്പനിയിൽ നടന്ന സമരവും ശൂന്യാകാശത്തിലേക്ക് അയച്ച ബഹിരാകാശ വാഹനം യാത്രക്കാരുമായി കുടുങ്ങിപ്പോയതുമെല്ലാം ഇതിൻ്റെ ആക്കം വർദ്ധിപ്പിക്കുകയാണ് അതിനിടെ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് മറ്റു ഉപകരണങ്ങൾ വഴി ബ്രോഡ്ബാൻഡ് സേവനം നൽകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നാണ് ഇൻ്റൽസാറ്റ് അറിയിക്കുന്നത് എന്നാൽ ഈ ഉപഗ്രഹം നിർമ്മിച്ച ബോയിങ് വിമാന കമ്പനിയും ഇപ്പോൾ അതിഗുരുതരമായ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഇവിടെ ജീവനക്കാരുടെ സമരം ദീർഘനാളായി തുടരുകയാണ് കൂടാതെ കമ്പനി മറ്റു ചില സാമ്പത്തിക പ്രതിസന്ധികളിലും കൂടെ പെട്ടിരിക്കുകയാണ് ഏതായാലും ഇൻഡൽ സാറ്റ് കമ്പനിയെയും ബോയിങ് വിമാന നിർമ്മാണ കമ്പനിയെയും ഒരേപോലെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സംഭവമായി ഈ ഉപഗ്രഹത്തിൻ്റെ തകർച്ച മാറുകയാണ്